നമസ്കാരം. മുഖ്യമന്ത്രിക്കെതിരെ നായ പരാമർശം നടത്തിയിട്ട് അതിനിപ്പോൾ കോൺഗ്രസ്സുകാർ ന്യായീകരിക്കുകയാണ്. നിങ്ങൾക്ക് ലേശമെങ്കിലും രാഷ്ട്രീയ അന്തസ് എന്ന് പറയുന്ന സംവിധാനമുണ്ടോ? തൃക്കാക്കരയിൽ തോൽവിയിൽ വിറളിപൂണ്ട് അല്ലെങ്കിൽ ഹാലിളകി കോൺഗ്രസ്സുകാർ എന്ത് പറയുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. പൊന്നാപുരം കോട്ടയാണ്, അതവർ പിടിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം സുധാകരൻ്റെ ഒരു കരച്ചിലിൽ കൃത്യമായി വെളിവായിട്ടുണ്ട്, അവരുടെ കയ്യിലല്ല കാര്യങ്ങൾ, നിയന്ത്രണം വിട്ടൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലും ഇടത് സ്വാധീനം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈ ഉണ്ടാകുന്നു എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ എന്തും ഏതും പറയാം, പ്രവർത്തിക്കാമെന്ന ഒരു നിലവിട്ട അവസ്ഥയിലേക്ക് യു ഡി എഫ് നേതാക്കൾ എത്തി എന്നതിൻ്റെ തെളിവാണ് മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ ഈ വിലക്കുറഞ്ഞ പരാമർശം. പിണറായി വിജയൻ അധികാരത്തിലിരിക്കുന്നത് മുഖ്യമന്ത്രിയായിട്ടാണ്, കേരളത്തെ പ്രതിനിധീകരിക്കുന്ന പ്രധാനപ്പെട്ട കസേരയുടെ ഉത്തരവാദിത്തമുള്ള ഒരു മനുഷ്യനായിട്ടാണ്. അപ്പോൾ അയാളെ ഇങ്ങനെ ഒരു പരാമർശം കൊണ്ട് വിമർശിക്കുന്ന സുധാകരൻ ഞാനതൊരു കൊളോക്കിയൽ ലാംഗ്വേജ് ആണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അത് ആരെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് പിൻവലിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ആദ്യമായിട്ട് തുടങ്ങിയൊന്നുമല്ല ഇത്. കുറേ കാലമായി ഈ പിണറായിയോടുള്ള അസഹിഷ്ണുത സുധാകരൻ്റെ മനസ്സിൽ നുരഞ്ഞു പൊന്തുകയാണ്. അദ്ദേഹം കെ പി സി സി പ്രസിഡൻ്റായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തൊട്ടെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ആരോപണങ്ങൾ, അതും വ്യക്തിപരമായിട്ട് ആക്രമിക്കുന്ന തരത്തിലുള്ള ചില ഡയലോഗുകൾ, അത് ഒരു തരത്തിലും കേരളത്തിൻ്റെ പൊതു മനസാക്ഷികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. ഏറ്റവും ഒടുവിൽ വന്ന ഈ പരാമർശം പോലും അതിനെ ബി ആർ എം ഷബീറിനെ പോലെ ചില കവലപ്രസംഗക്കാർ ന്യായീകരിക്കുന്നുണ്ടെങ്കിലും അത് എത്രമാത്രം മോശപ്പെട്ടതാണ്, അത്തരത്തിലൊരു പരാമർശം നടത്താൻ പാടില്ല എന്ന് പറയാൻ ആർജവമുള്ള അല്ലെങ്കിൽ ശേഷിയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇല്ലാതെ പോയി തന്നെയാണ് ഈ രാഷ്ട്രീയ പാർട്ടിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അപജയത്തിന് കാരണം. ഇപ്പോൾ പിണറായി വിജയനെതിരെ ഇത് ആദ്യഘട്ടത്തിൽ പറഞ്ഞൊരു വാചകമൊന്നുമല്ല. മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി രമേശ് ചെന്നിത്തല നയിച്ച ജനജാഗ്രത യാത്ര, ഈ യാത്രയുടെ ഭാഗമായിട്ട് ഇതുപോലെ പിണറായിയുടെ പിതാവായ കോരനെ ഇദ്ദേഹം വളരെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നൊരവസ്ഥയുണ്ടായി. അദ്ദേഹം പറയുന്നത് കണ്ണൂർ ശൈലിയിലുള്ള ഒരു ഭാഷയാണെന്നാണ്. അങ്ങനെ കണ്ണൂർ ശൈലിയിലുള്ള ഈ ഭാഷ വെച്ചിട്ടാണ് മുഖ്യമന്ത്രിയുടെ പിതാവിനെ വളരെ മോശമായി അദ്ദേഹം, ഇത്തരത്തിൽ ചെത്തുകാരനാണ്, അദ്ദേഹം കള്ളും കുടിച്ച് നടന്നൊരു വ്യക്തിയാണ്, എന്ത് തരത്തിലുള്ള സമരമാണ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സാമൂഹ്യ സേവനമാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നൊക്കെ പിണറായിയെ കൊള്ളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിണറായിയെ നോവിക്കാൻ വേണ്ടി പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ രണ്ട് കൈയടി കിട്ടാൻ വേണ്ടി പറയുന്ന ഈ വില കുറഞ്ഞ വാചകങ്ങൾ, സുധാകരൻ ഒരു പ്രാദേശിക ഭാഷയുമായിട്ടോ അല്ലെങ്കിൽ ഒരു കണ്ണൂർ ശൈലിയായിട്ട് പറയുമ്പോൾ അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധിയെക്കുറിച്ചോ അല്ലെങ്കിൽ വി ഡി സതീശൻ്റെ അച്ഛനെക്കുറിച്ചൊക്കെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ തയ്യാറാകുമോ എന്നുള്ള പൊതു സംശയം പൊതു ഇടങ്ങളിൽ ഇടതുപക്ഷക്കാർ ഉന്നയിക്കുന്നുണ്ട്. അത് ശരിയായൊരു ചോദ്യമാണ്. അത്തരത്തിൽ ഉന്നയിക്കാനുള്ള ശേഷിയോ അല്ലെങ്കിൽ ധൈര്യമോ കാട്ടോ അല്ലെങ്കിൽ വേണ്ട, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞില്ലേ ചങ്ങല പൊട്ടിച്ച് നടക്കുന്ന ഒരു നായയുടെ അവസ്ഥയാണ് മുഖ്യമന്ത്രിക്ക് ഉള്ളതെന്ന് പറയും പോലെ, ഈ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഇങ്ങനെ ചങ്ങല പൊട്ടിച്ച് നടക്കുന്ന ഒരു നായയുടെ അവസ്ഥയാണ്, അതൊരു പരാമർശമാണ് ഉപമയാണെന്നൊക്കെ പറയാനുള്ള ശേഷി അദ്ദേഹത്തിന് ഉണ്ടാകുമോ? അല്ലെങ്കിൽ വി ഡി സതീശൻ ഇപ്പോൾ തൃക്കാക്കരയിൽ ചങ്ങല പൊട്ടിച്ച് നടക്കുന്ന ഒരു നായയുടെ അവസ്ഥയാണ്, അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യ എന്നൊക്കെ പറയാനുള്ള ശേഷിയോ ധൈര്യമോ സുധാകരൻ കാട്ടുമോ? അപ്പോൾ അങ്ങോട്ട് പറഞ്ഞാൽ അത് മോശം പരാമർശം ആകുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇതിനെ ന്യായീകരിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക. സ്വന്തം നേരെ വന്നാൽ സ്വന്തം പിതാവിനെക്കുറിച്ചോ അല്ലെങ്കിൽ തങ്ങൾ ഇങ്ങനെയാണെന്ന് ഒരാൾ പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാനുള്ള ശേഷി കോൺഗ്രസ്സുകാർക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇത്തരത്തിൽ വ്യക്തിപരമായിട്ടുള്ള ചില ആക്രമണങ്ങൾ നടത്തി ഏതെങ്കിലും സംവിധാനത്തെ ഇല്ലാതാക്കാമെന്നോ നിശബ്ദമാക്കാമെന്നൊക്കെ കോൺഗ്രസ്സുകാർ ഈ വിരളിപൂണ്ട് ശ്രമിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ മറ്റൊരാൾ ഒരു അവസരമാക്കി എടുക്കുകയാണ്. ആ നിശബ്ദത അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതേ തരത്തിൽ തിരിച്ച് മറുപടി പറയാമായിരുന്നു. മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവ് കോരനെക്കുറിച്ച് ഈ മറുപടി പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, എനിക്ക് അഭിമാനമാണ് എൻ്റെ അച്ഛൻ ചെത്തുകാരൻ എന്ന് പറയുന്നതിൽ. സുധാകരൻ്റെ അച്ഛൻ ഈ ജോലി അല്ലാത്തതുകൊണ്ട് സുധാകരന് ആ വാചകം പറയുന്നത് എന്തോ മനസ്സുഖം കിട്ടുമായിരിക്കും. പക്ഷേ മറ്റൊരാളുടെ പിതാവിൻ്റെ തൊഴിൽ പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അദ്ദേഹം ഇല്ലീഗൽ പ്രാക്ടീസോ മോശമായിട്ടുള്ള ഒരു പ്രവർത്തനവും ചെയ്തില്ല. ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി അവിടെ വന്ന് പ്രചരണം നടത്തുകയാണ്. ആ പ്രചരണം എന്തോ മോശമാണ്, അത് ഇങ്ങനെ ചങ്ങല പൊട്ടിയ നായ പോലെ ഓടുന്നു എന്ന് പറഞ്ഞാൽ മുൻപ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് വന്ന പശ്ചാത്തലത്തിൽ അന്ന് അത് റിപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി കൂടി എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്, അന്ന് പല വീടുകളിലും രാവിലെ മുതൽ വൈകിട്ട് വരെ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി എന്താണ് ചെയ്തത്? കാർത്തികേയൻ മരണപ്പെട്ട സന്ദർഭത്തിൽ ശബരിനാഥനെ വിജയിപ്പിച്ചെടുക്കാൻ കുടുംബയോഗങ്ങളിലും എല്ലാ ദിവസവും ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി മണ്ഡലങ്ങളിലെ വീട് വീടാന്തരം കയറിയിറങ്ങി അവിടെ ക്യാമ്പ് ചെയ്തുള്ള പ്രവർത്തനം തന്നെയാണ് അന്ന് ഉമ്മൻചാണ്ടി നടത്തിയത്. അത് ശരിയും ഇതെന്തോ മോശമാണെന്ന്. രാഷ്ട്രീയത്തിൽ ഇതൊക്കെ പ്രസ്റ്റീജിയസ് പ്രശ്നങ്ങൾ തന്നെയാണ്. ഒരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ആദ്യമേ പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾക്കിത് രാഷ്ട്രീയ പോരാട്ടമായി എടുക്കാൻ പറ്റുമോ, സർക്കാരിൻ്റെ വിലയിരുത്തലായി എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചവർ
ഇപ്പോ ഓടിയിടുകയാണ്. എന്തിനാണ് നിങ്ങൾ ഈ ഒരു മണ്ഡലത്തിന് വേണ്ടി ഇത്രത്തോളം കിടന്ന് പിടിമുറുക്കുന്നത്? ഞങ്ങളുടെ ഒരു മണ്ഡലമാണ്, ഞങ്ങളുടെ ഒരു പൊന്നാവരം കോട്ടയാണ്, അവിടെ ക്യാമ്പ് ചെയ്ത് ഇത്രയും ചിലവൊക്കെ ഉണ്ടാക്കി നിങ്ങൾ പ്രചരണം നടത്തേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ജാതി പറഞ്ഞ് വോട്ട് നേടുകയല്ലേ? ഇതിലൊന്നും നിൽക്കാതെ വന്നപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ തന്നെ, അതായത് ഈ കടിഞ്ഞാണ് ഏറ്റെടുത്ത വ്യക്തി അത് കൃത്യമായ പാതയിലൂടെയാണ് പോകുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് നേരെ ഈ വ്യക്തിപരമായ അധിക്ഷേപം നടത്തി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് തടസ്സപ്പെടുത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സുധാകരനൊക്കെ വിഡ്ഢികളുടെ സ്വർഗ്ഗലോകത്തെന്ന് മാത്രമേ പറയാറുള്ളൂ. അല്ലാതെ ആ വ്യക്തി ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തത്തെ അദ്ദേഹം ശരിയായ രീതിയിൽ ശരിയായ ദിശയിൽ കൊണ്ടുപോകുന്നതിൽ നമുക്ക് തടയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇനി ആ വ്യക്തിയെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നതയോ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഇത്രയും വിലക്കുറഞ്ഞ പദപ്രയോഗങ്ങൾ നടത്തിയിട്ട് ഞാനെന്തോ കേമനാണെന്നൊക്കെ സുധാകരൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ സ്വയം ഈ നാടിന് മുന്നിൽ അപഹാസ്യനാകുകയാണ്. ആ പരാമർശം കൊണ്ട് സുധാകരന് 100 പോയിന്റ് കിട്ടിയെന്ന് ചിലപ്പം ബി ആർ എം ഷഫീർ പറഞ്ഞു കാണും. ബി ആർ എം ഷഫീറിന്റെ മനോനില അത്രയേ ഉള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഇതിനെയൊക്കെ ന്യായീകരിക്കാനും അതിനെ പുകഴ്ത്താനും പറ്റുന്നത്. പിണറായി പലർക്കെതിരെയും പല പരാമർശമൊക്കെ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ സ്വന്തം രാഷ്ട്രീയ സംവിധാനത്തിനെതിരെ നിലകൊണ്ടവർക്കെതിരെ മാത്രമാണ് അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. അത് ചൂണ്ടിക്കാട്ടി പറയുന്ന ഈ വാചകങ്ങൾ, ഇതൊരു തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിൽക്കുമ്പോൾ ഒരാളെ ചെറുക്കാൻ നിങ്ങളുടെ വാചകങ്ങൾക്കും നിങ്ങളുടെ കൈവശമുള്ള രാഷ്ട്രീയ വാക്കുകൾക്കോ അല്ലെങ്കിൽ അതിനതീതമായിട്ടുള്ള ഒരു കാര്യങ്ങൾ കൊണ്ട് ഒരാളെ തടയാൻ പറ്റില്ല എന്ന് വരുമ്പോൾ നിങ്ങൾ നിരായുധരായി നിന്ന് ഇനി ആക്ഷേപം ചൊരിയാം അല്ലെങ്കിൽ കൂകിത്തോപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ നിങ്ങൾ ഈ ജനങ്ങളുടെ മുന്നിൽ ജൂൺ 1 വല്ലാത്ത രീതിയിൽ പരിഹസിക്കപ്പെടാൻ പോകുന്നു എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാൻ. രാഷ്ട്രീയ സാഹചര്യം പൊതുവെ അനുകൂലമാണെങ്കിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ ചിട്ടയായി നടന്നാൽ ഏത് മണ്ഡലവും നമുക്ക് ജയിക്കാൻ കഴിയുമെന്നതാണ് കേരളത്തിലെ അനുഭവം. ഇപ്പൊ രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷത്തിന്റെ അനുകൂലമാണ്. ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ചർച്ചാ വിഷയവും കേരളത്തിലെ സമീപകാല വികസന പ്രവർത്തനങ്ങൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്, ഇതാണ് ചർച്ചാ വിഷയം. ഈ നാട്ടിലുണ്ടായ മാറ്റം ചരിത്രത്തിൽ ഇതിനു മുൻപൊരിക്കലും നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത മഹത്തായ മാറ്റത്തിന്റെ പാതയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. എന്താണ് ഈ മരിച്ചത്? ഒരു വലിയ അവസരമാണ് എന്നാണോ ഉദ്ദേശിച്ചത്? നമ്മളൊക്കെ ഒന്നും പറയുന്നില്ല, ആണോ ഉദ്ദേശിക്കുന്നത്?